അപൂർവയിനം തവളയെ അടൂർ പെരിങ്ങനാട് ചാലയിൽ കണ്ടെത്തി. പശ്ചിമഘട്ട മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പച്ചിലപ്പാറൻ എന്ന വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവയിനം തവളയാണ് ചാല പൈനുംവിളയിൽ ആർ രതീഷിന്റെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. റാക്കോഫോറസ് മലബാറിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇതറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പുസ്തകമായ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. മഴക്കാടുകളിലും പശ്ചിമഘട്ട മലനിരകളിലുമാണ് കാണപ്പെട്ടിരുന്നതെങ്കിലും ഇവയെ കേരളത്തിലെ വനമേഖലയിൽ ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട്. തവളയെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു തവള അവിടെ ഒരു നല്ല രസമുള്ള ഒരു തവള നല്ല കളറായതിനെ കാണാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പം ഇതിനെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രത്യേകതയുള്ള സാധനമാണെന്ന് മനസ്സിലായി. ഞാൻ അതിനെ എൻ്റെ ഗൂഗിൾ ലെൻസിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ മലബാർ ഗ്ലൈഡിംഗ് സോണെന്നാണ് അതിനകത്ത് കാണിച്ചത്. ഞാൻ എൻ്റെ കൂടുതൽ വിശ്വാസങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി. അപ്പോൾ ഇത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരമുള്ള പശ്ചിമഘട്ട മലനിരകളിലെ വലിയ ഉയരമുള്ള വൃക്ഷത്തിൻ്റെ മുകളിലായിട്ടാണ് ഇത് വസിക്കുന്നത്. ഈ പച്ചിലയുടെ കളറായതുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ കണ്ടെത്താൻ വലിയ പാടാണ്. ഇതിൽ ചില പ്രാണികളെ കുഴപ്പം ചിലഭവങ്ങളെയൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അതേപോലെ ഇത് വളരെ അപൂർവമായിട്ട് ആവാസ വ്യവസ്ഥയിൽ നിന്ന് മറ്റുള്ള ഏരിയയിലോട്ട് വരാറുള്ളൂ. എന്തായാലും ഭാഗ്യത്തിൽ നമുക്കതിനെ കാണാൻ പറ്റി. അപ്പോൾ തന്നെ ഞാൻ ജയരാജ സാറിനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞു, സാറേ ഇതുപോലൊരു തവളയും കിട്ടി, എന്തോ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇത് തൽക്കാലം ഞാൻ അറിയാതെ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറും ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു തവളയാണ്, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാണാനായിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് കൊടുക്കാം, കാരണം ഇത് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. 10 സെന്റിമീറ്ററോളം നീളമുള്ള ഇവയുടെ നിറം പച്ചയാണ്. ഇവയ്ക്ക് ഇളിത്തേമ്പൻ തവള, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നും പേരുകളുണ്ട്. ഉയരമുള്ള വൃക്ഷങ്ങളിൽ നിന്നും പറന്നിറങ്ങുവാനും 15 മീറ്റർ ദൂരത്തോളം കുതിച്ചു ചാടാനും ഇവയ്ക്ക് കഴിയും. ഇവയുടെ കൈകാലുകൾ നേർത്തതും വിരലുകൾ വളരെ ചെറുതുമാണ്. വലിയ കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. കുതിച്ചു ചാടുന്ന സമയം കൈകാലുകൾ വലിച്ചു നീട്ടി ശരീരം പരത്തുന്നതും ഇവയുടെ പ്രത്യേകതയാണ്. ഒരു പ്രത്യേകതരം തവളയെ ഞങ്ങൾ കണ്ടു. അപ്പം അക്ഷയുടെ അച്ഛനാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ സാധാരണ കാണുന്ന ഒരു സൈസ് അല്ല എന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ ഗൂഗിൾ ലെൻസ് വഴി ഇതിന് സെർച്ച് ചെയ്തപ്പോൾ ഇത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട തവളയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം റാക്കോഫോറസ് മലബാറിക്കസ് എന്നാണ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ഇതിനെ മറ്റൊരു പേര് പച്ചിലപ്പാറൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഉളിത്തേമ്പൻ എന്നൊക്കെ ഇതിനെ വിളിപ്പേരുണ്ട്. മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ പ്രത്യേക ഇനത്തിൽപ്പെട്ട ഈ ഒരു തവള ഇവിടെ കിട്ടിയതറിഞ്ഞ് ആണ് ഞാനും ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് എത്തിയത്. രതീഷിന്റെ മകൾ ആർഷ ആർ രാജയാണ് തവളയെ ആദ്യം കണ്ടത്. കൗതുകം തോന്നിയ ആർഷ ഉടനെ അച്ഛനെ വിളിച്ച് കാണിക്കുകയായിരുന്നു. മീൻ വളർത്താനായി വീട്ടിൽ നിർമ്മിച്ച കുളത്തിന്റെ കരയിലാണ് തവളയെ കണ്ടത്. അതിന് നല്ല കളറൊക്കെ ആയിരുന്നു, അടിക്കാകലം റെഡ് മഞ്ഞൊക്കെ കളറിൽ കണ്ടപ്പോൾ അദ്ദേഹം ഒക്കെ വിളിച്ച് കാണിച്ചത്. തവളയുടെ ചിത്രം ഗൂഗിൾ ലെൻസ് വഴി നോക്കിയപ്പോഴാണ് ഇത് പച്ചിലപ്പാറൻ തവളയാണെന്നും മറ്റുമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചതെന്ന് ആർഷ പറഞ്ഞു. പഴകുളം KVUP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആർഷ തന്റെ അധ്യാപകനായ ജയരാജനെ വിവരമറിയിക്കുകയും ചെയ്തു. തവളയെ സുരക്ഷിതമായ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് തിരിച്ചയച്ചു. അത് ഇവിടെ കുളത്തിന്റെ കരയിൽ കുറെ സമയം അത് ഈ മരത്തിലൊക്കെ ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അത് ആളുകളുമായിട്ട് കൂടുതൽ ഇണങ്ങി ഒരു കൗതുകത്തോടു കൂടി എല്ലാവരും നോക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇത് മുറ്റത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയും ചുറ്റോട്ടിലോട്ടൊക്കെ കയറാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇതിനെ തുറന്നു വിടുക അതൊന്ന് വിട് പോവുകയായിരുന്നു തന്നെ.
സ്വതന്ത്രമായി കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത്തരം ജീവികൾ വളരെ അത്യന്താപേക്ഷിതമാണ്. അപൂർവമായി നിൽക്കുന്ന ഇത്തരം ജീവികളെ സംരക്ഷിക്കണം എന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കൊച്ചിലെ. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു ധാരാളം ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അവയെ സംരക്ഷിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പ്രാപ്തരാകട്ടെ. MCTV News, Adoo.